ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് ജീനാസ് വ്ളോഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടുള്ള ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ, സൗത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇൻ്റർനാഷണൽ ലെവലിൽ ഫേമസ് ആയിട്ടുള്ള എസ് പി ബി സാർ, അതായത് എസ് പി ബാലസുബ്രഹ്മണ്യ സാർ അന്തരിച്ചിരിക്കുകയാണ്. ഇന്ന് അതായത് സെപ്റ്റംബർ 25 ഉച്ചയോടെയാണ് അദ്ദേഹം അന്തരിച്ചത്. കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഒരു മാസത്തോളം. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് അത്രത്തോളം വീക്കായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതെല്ലാം ന്യൂസിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രേയേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സൂം മീറ്റിംഗ് വഴിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനും സോഷ്യൽ മീഡിയയിൽ ഓരോ അപ്ഡേറ്റ്സ് നൽകുന്നുണ്ടായിരുന്നു ഓരോ സമയത്തും. ഇന്ന് അദ്ദേഹം അത്രത്തോളം ബോഡി വീക്കായി അദ്ദേഹം നമ്മളെല്ലാവരോടും വിട പറഞ്ഞു. അദ്ദേഹം ഫസ്റ്റ് ഡെബ്യൂട്ട് ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് നൽകിയിട്ടുള്ളത് ഒരു തെലുങ്ക് മൂവിയിൽ 1966 1966 തുടങ്ങിയ ആ യാത്ര 2020 വരെ വന്നു നിൽക്കുകയാണ്. അദ്ദേഹം MGR സാറിന് വേണ്ടി തുടങ്ങി, നമ്മുടെ രജനീകാന്ത് സാറിനും, അതുപോലെ തന്നെ ഹിന്ദി ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ സൽമാൻ ഖാൻ വേണ്ടിയും ഷാരൂഖ് ഖാൻ വേണ്ടിയും ഒക്കെ പാടിയിട്ടുണ്ട് നമ്മുടെ എസ് പി ബി സാർ. ഒരു വളരെയധികം എന്താ പറയുക കഴിവുള്ള ഒരു സിംഗറായിരുന്നു എസ് പി ബി സാർ. സാറിൻ്റെ പാട്ടുകൾ ഇപ്പോൾ ഏത് ലെവലിലുള്ള പാട്ടുകൾ നോക്കിയാലും ഇപ്പോൾ റൊമാൻറ്റിക് സോങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് പവർ ആയിട്ടുള്ള മാസ് സോങ്സ്, തലപ്പതിയിലൊക്കെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏതൊരു ടൈപ്പ് സോങ്ങും ഏതൊരു ഇതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അത്രത്തോളം വോയിസ് മോഡുലേഷൻ വരുത്താൻ പറ്റുന്ന ഒരു ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറായിരുന്നു നമ്മുടെ എസ് പി ബി സാർ. ഒരു സിംഗറായിട്ട് മാത്രം ഒതുങ്ങിയ ഒരാളല്ലായിരുന്നു നമ്മുടെ എസ് പി ബി സാർ. അദ്ദേഹം ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരു മ്യൂസീഷ്യനായിരുന്നു. അദ്ദേഹം മെയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വരെ വർക്ക് ചെയ്തു. അദ്ദേഹം നമ്മുടെ രജനി സാറിന് വേണ്ടിയും അതുപോലെ തന്നെ കമൽഹാസൻ സാറിന് വേണ്ടിയും ഒക്കെ ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് തെലുഗു വേർഷന് വേണ്ടിയാണ് ഡബ്ബ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കമൽഹാസൻ സാറിൻ്റെ ഫിലിമായ ഫേമസ് ഫിലിമായ ദശാവതാരം എന്ന മൂവിയിൽ തെലുഗു വേർഷനിലെ ഓൾമോസ്റ്റ് 7 ക്യാരക്ടേഴ്സിന് ഡബ്ബിംഗ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എസ് പി ബി സാറായിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, മെയിൽ ബെസ്റ്റ് മെയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ. അദ്ദേഹത്തിൻ്റെ അവാർഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 ദേശീയ അവാർഡ് ജേതാവാണ് നമ്മുടെ ഫേമസ് സിംഗറായിട്ടുള്ള എസ് പി ബി സാർ. അതായത് പല ലാംഗ്വേജിൽ, ഒരു ലാംഗ്വേജിന് വേണ്ടി മാത്രമല്ല, പല ലാംഗ്വേജസിലായിട്ട് അദ്ദേഹം 6 അവാർഡാണ് വാങ്ങിയിരിക്കുന്നത്, നാഷണൽ അവാർഡ്സ് തന്നെ. അതുകൂടാതെ തന്നെ ഫിലിം ഫെയർ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ് എല്ലാം. അദ്ദേഹത്തിന് പത്മശ്രീയും പത്മഭൂഷണും ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 2001 പത്മശ്രീയും 2011 പത്മഭൂഷണും. ഏറ്റവും അധികം സോങ്സ് റെക്കോർഡ് ചെയ്തിട്ടുള്ള സിംഗർ എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് റെക്കോർഡ് വരെയുള്ള ഒരു സിംഗറാണ് നമ്മുടെ എസ് പി ബി സാർ. അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ എന്ന അവാർഡ് 2016 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏകദേശം 16 പരം ഇന്ത്യൻ ലാംഗ്വേജസ് തന്നെ പാട്ടുകൾ ആലപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ കന്നഡ, തെലുഗു, തമിഴ്, മലയാളം എന്നീ ലാംഗ്വേജസിലാണ് ഫേമസ് ആയിട്ടുള്ളത്. തന്നെ അദ്ദേഹം ഒരു ദിവസം 16 പരം സോങ്ങുകൾ റെക്കോർഡ് ചെയ്യാനുള്ള ആളാണ്. ഒരു ദിവസം 21 തെലുഗു സോങ്സ്, അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ 16 അല്ലെങ്കിൽ ഒരു 17 ആ ലെവലിലൊക്കെ തമിഴും മലയാളം സോങ്സ് അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മുടെ എസ് പി ബി സാർ. അതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന് റെക്കോർഡ്. അദ്ദേഹത്തിൻ്റെ ഒരു സോങ് ഉണ്ട് മഞ്ഞിൽ നിന്ന്, ആ സോങ് എന്ന് വെച്ചാൽ അതിലെ ഒരു ലൈൻ എന്ന് വെച്ചാൽ ഒറ്റ ശ്വാസത്തിൽ പാടി തീർക്കുന്ന ഒരു ലൈൻ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും നമുക്കൊക്കെ ഒരു രോമാഞ്ചം നൽകുന്ന ഒരു പാട്ടുകളാണ്, അത്രത്തോളം റൊമാൻറ്റിക് ആയിട്ടുള്ള. വെണ്ണിലവും പൊന്നി നദിയും കന്നിയും തുണയിൻ്റെ എന്ന സുഖം ഇങ്ങു പടയ്ക്കും പെൺമയും സുഖമന്റി കന്ദനമും സംഗത്താമേയും പൊങ്കിടും വസന്തമും ഹിന്തി വരും കൊങ്കുമൂലം തങ്കിടും കുമുദമും കന്നി മകൾ അരുകിൽ ഇരുന്നാൽ സുവയ്ക്കും കന്നി തുണയിടന്താൽ മുഴുതും കസക്കും വിഴിയിനിൽ മൊഴിയിനിൽ നടയിനിൽ ഉടയിനിൽ അതിശയ സുഗന്ധരും അണങ്കിവൾ തിരപ്പിരുക. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് നമ്മുടെ ഇളയരാജ സാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള
ഭാരത് ഭൂമി എന്നുള്ളൊരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോവിഡ് ഇടയിലും നമുക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആർമിക്കും നഴ്സസിനും ഡോക്ടേഴ്സിനും അങ്ങനെ എല്ലാ ഫീൽഡിലുള്ളവർക്കും വേണ്ടിയായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു അത്. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ സിംഗറായിട്ട് പലരും വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഏതൊരു ഇത് നോക്കിയാലും നമ്മുടെ എസ് പി ബി സാറിനുള്ളൊരു സ്ഥാനം അത് അന്നും ഇന്നും എല്ലാം ഒരേ നിലയിൽ തന്നെ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിലും അതല്ലാതെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്സ് എല്ലാം അതേ ഒരു സൗണ്ട് എന്താ പറയുക, ഒരു വ്യത്യാസമില്ലാത്ത പോലെ നമുക്ക് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോ സോങ്സും നമുക്ക് കേട്ടാൽ മനസ്സിലാവും. വോയിസ് എന്ന് വെച്ചാൽ അത്രത്തോളം നല്ലൊരു വോയിസിനുടമയാണ് അദ്ദേഹം. കാലങ്ങൾ പോയാലും നമ്മുടെ എസ് പി ബി സർ നമ്മുടെ എല്ലാവരുടെ ഇടയിൽ അദ്ദേഹത്തിന് ഗാനങ്ങളിലൂടെ എന്നും ജീവനോടെ തന്നെ ഉണ്ടാവും. May his soul rest in peace. Thank you.